സ്ട്രൈറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. പോലീസ് സർക്കാരിന്റെ കയ്യിലെ ചട്ടകങ്ങളാവുന്നതിനുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. താങ്കളുടെ പേരിൽ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. അല്ലെ, എന്തുതരം കേസും ഈ കേരളത്തിൽ ഈ പോലീസിന് എടുക്കാൻ വേണ്ടി, അതൊക്കെ ഇനി കോടതിയിലേ തീരുമാനിക്കേണ്ട. എന്ത് സമരം നടത്തിയാലും ഒരു നിയമലംഘനം ഉണ്ടാകും. ഇ പിക്ക് കൊടുത്തിരിക്കുന്ന 3 ആഴ്ച സത്യം പറഞ്ഞാൽ അത് ഇ പിയോട് ചെയ്ത സഹായം എന്നാണ് ഞാൻ പറയുന്നത്. 12:30 ഞാൻ അറസ്റ്റ് ചെയ്ത് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അപ്പോഴാണ് അറിയുന്നത് അവർ 11 മണിക്കുള്ള കോടതി ഇതിനകത്ത് 10:50 അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ എം എൽ എയുമായ ശ്രീ കെ എസ് ശബരീനാഥനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ശബരീനാഥൻ. നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ഈ വെള്ളിയാഴ്ച സംസാരിക്കുമ്പോൾ താങ്കൾ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞാണോ വരുന്നത്? അത് പൂർണ്ണമായിട്ട് അവസാനിച്ചോ അതോ ഇനിയുണ്ടോ? അതെ അതെ, ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്നത് 3 ദിവസം ചോദ്യം ചെയ്യലിന് പോകണമെന്നായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ അവിടെ പോയിട്ടാണ് നേരെ കൗമുദിയുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. പൂർത്തിയായത്? അതെ അതെ. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനം എങ്ങനെ ഉണ്ടായിരുന്നു? സമീപനത്തിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവർ പേഴ്സണലായിട്ടും അവർ ചോദ്യം ചോദിച്ചു, പ്രിപ്പയർഡ് ആയിട്ട് ചോദിച്ചു. പോലീസ് സർക്കാരിന്റെ കയ്യിലെ ചട്ടകങ്ങളാവുന്നതിനുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ, ബാക്കി വളരെ കോടിയലായിട്ടുള്ളതായിരുന്നു. ഈ അറസ്റ്റിന്റെയൊക്കെ ഇടയിൽ താങ്കളുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രതികരണം, എ കെ ജി സെന്ററിൽ നിന്നും ശമ്പളം പറ്റുന്നവരും ചിലർ പോലീസിലുണ്ടെന്നായിരുന്നു, അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടോ? ഇല്ല, അത് മൊത്തത്തിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു സംഭവ വികാസം തന്നെ പോലീസ് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഇതിനകത്ത് വധശ്രമമോ അതിൻ്റെ ഗൂഢാലോചനയോ ഒന്നുമില്ല. പക്ഷെ പോലീസിനെ കൊണ്ട് ഏത് വകുപ്പുകൾ ചാർത്തിക്കണമെന്ന് പറയുന്നത് എ കെ ജി സെൻ്ററും മുഖ്യമന്ത്രിയുടെ ഓഫീസും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയൊക്കെ ആയിരിക്കും, അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. മറ്റൊരു പ്രതികരണം തന്നെ താങ്കൾ പറഞ്ഞ മുഖ്യമന്ത്രി ഫീരുവാണെന്ന് പറഞ്ഞു, അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച എന്താണ്? ഇല്ല, തീർച്ചയായിട്ടും അദ്ദേഹം ഊരി പിടിപ്പിച്ച വടിവാൾക്കിടയിലൂടെ ധൈര്യമായിട്ട് വന്ന ആളാണെന്ന് സ്വയം അവകാശപ്പെടുമ്പോൾ ഇത്തരത്തിൽ 2 യുവാക്കൾ, എത്രയോ സമരങ്ങൾ കണ്ട ആളാണ്, ഇത്രയോ 2 യുവാക്കൾ സീറ്റിനപ്പുറത്തിരുന്ന് പ്രതിഷേധം പ്രതിഷേധം എന്ന് വിളിക്കുമ്പോൾ അതിനെ തനിക്കെതിരെ ഗൂഢാലോചനയാണ്, വധശ്രമമാണെന്ന് പറയുന്നത് അത് ഭീരുത്വം തന്നെയാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഒരു ചങ്കുറപ്പുണ്ടെങ്കിൽ അത് 2 യുവാക്കൾ പ്രതിഷേധിച്ചതാണ്, അത്രയേ ഉള്ളൂ എന്ന് പറയാനുള്ളൊരു പൊളിറ്റിക്കൽ ബ്രേവ്നെസ് അദ്ദേഹം കാണിച്ചില്ലല്ലോ. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പോലീസ് സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പം അതല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും ആ ഒരു സ്റ്റാൻഡിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ എടുക്കുന്നതും ഒരു തരത്തിൽ ഒരു ഹീരുത്വം തന്നെയാണ്. അല്ല, അവർ മാത്രമല്ല, സി പി എം ആരോപിക്കുന്നത് പോലെ ഇപ്പോൾ LDF കൺവീനറായ ശ്രീ ഇ പി ജയരാജൻ ആരോപിക്കുന്നതെല്ലാം മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ്. ശരിക്കും വധിക്കാൻ ശ്രമിച്ചു? ഒരു ഫ്ലൈറ്റിൽ, ഇപ്പം രാഷ ഉണ്ടെങ്കിൽ എപ്പോഴും ഫ്ലൈറ്റിലൊക്കെ പോകുന്ന ആളാണ് നമ്മളൊക്കെ. ഒരു ഫ്ലൈറ്റിൽ ഒരു എയർപോർട്ടിൽ നിന്ന് എയർപോർട്ടിൽ കയറുമ്പോൾ ഒരു ലെവൽ ചെക്കിങ്, അകത്ത് കയറിയിട്ട് വീണ്ടും ഒരു ചെക്കിങ്, പിന്നെ ബാഗേജ് സ്ക്രീനിങ്, പിന്നെ അത് കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ അതിനുവിടയ്ക്ക് ടിക്കറ്റ് എടുക്കുവാൻ എയർപോർട്ടിൻ്റെ ആളുകളുടെ ചെക്കിങ്, ബാഗിൻ്റെ ചെക്കിങ്, അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്നതിന് മുമ്പ് ചെക്കിങ്, ഫ്ലൈറ്റിനകത്ത് കയറുന്നതിന് മുമ്പ് ഇൻഡിഗോയുടെ എയർലൈൻ്റെ ആളുകളുടെ ചെക്കിങ്, അകത്ത് കയറി നമ്മളത് തന്നെയാണോ എന്നുള്ളത് നമ്മുടെ എയർ ഹോസ്റ്റസും പരിശോധിക്കുന്നു. 5ഓ 6ഓ ലെവൽ ഓഫ് സ്ക്രീനിങ് കഴിഞ്ഞാണ് നമ്മളൊരു ഫ്ലൈറ്റിനകത്തേക്ക് കയറുന്നത്. ഒരു നെയിൽ കട്ടർ പോലും ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ കഴിയുകയില്ല, ഒരു പവർ ബാങ്ക് വെക്കാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇത്തരത്തിൽ ഒരാളെ അപായപ്പെടുത്തണമെങ്കിൽ അതിനേറ്റവും അനുയോജ്യമല്ലാത്ത ഒരു സ്ഥലം ഒരു എയർക്രാഫ്റ്റാണ്. അതുമാത്രമല്ല, 2 യുവാക്കൾ എല്ലാ നിയമങ്ങളും സമരത്തിൻ്റെ സീമകളും പാലിച്ചുകൊണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ആയതിന് ശേഷം, അതിൻ്റെ സീറ്റ് ബെൽറ്റ് അഴിക്കുവാനുള്ള നിർദ്ദേശം വന്നതിന് ശേഷം, മൊബൈൽ ഉപയോഗിക്കുവാൻ എയർ ഹോസ്റ്റസ് അനുവദിച്ചതിന് ശേഷം, ഡോർ ഓപ്പൺ ലൈറ്റ് വന്നതിന് ശേഷം, ഡോറ് തുറന്ന് ആളുകൾ വെളിയിലേക്ക് പോയി തുടങ്ങുന്ന സമയത്ത്, ശ്രീ പി ജയരാജൻ്റെയും കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാഷയിൽ, മുഖ്യമന്ത്രി പോയതിന് ശേഷം 2 പേർ 8ാം നമ്പർ സീറ്റിലിരുന്ന് ഫ്രണ്ടിലേക്ക് വന്ന് ഒരു സീറ്റ് മുന്നിൽ പോയി പ്രതിഷേധമെന്ന് വിളിക്കുന്നത് എന്ത് വധശ്രമമാണ്? അതിനകത്ത് ഫ്ലൈറ്റിനകത്തുള്ള ആളുകളോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അത് പ്രതിഷേധമാണെന്ന് എല്ലാവരും സർട്ടിഫൈ ചെയ്യും. ബഹുമാനപ്പെട്ട ഇൻഡിഗോയും DGCയും അത് തന്നെയല്ലേ പറഞ്ഞത്, ഇത് വധശ്രമമായിരുന്നെങ്കിൽ. അതെ, വധശ്രമം എന്നുള്ളൊരു ഉദ്ദേശമേ ഇല്ല. തീർച്ചയായിട്ടും ഈ വധശ്രമം എന്ന് വീണ്ടും വീണ്ടും മാധ്യമത്തിലെ ആളുകൾ ചോദിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. താങ്കളുടെ പേരിൽ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. അല്ലെ, എന്തുതരം കേസും ഈ കേരളത്തിൽ ഈ പോലീസിന് എടുക്കാൻ വേണ്ടി, അതൊക്കെ ഇനി കോടതിയിലേ തീരുമാനിക്കേണ്ടത്. ഈ ആ ഒരു ആശയത്തിൻ്റെ സൂത്രധാരൻ താങ്കളാണെന്നൊരു പ്രചരണമുണ്ട്, താങ്കൾ ഏറെക്കുറെ അത് സമ്മതിച്ചിട്ടുണ്ടെന്നോ? ഏറെക്കുറെയല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തീരുമാനമായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കണം. സ്വർണ്ണക്കടത്തു നിന്നുള്ള വിഷയം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയാക്കിയത് യൂത്ത് കോൺഗ്രസ്സാണ്. അതിൻ്റെ സമരങ്ങൾ തുടർച്ചയായി കഴിഞ്ഞൊരു 1.5-2 വർഷം നടത്തിയതും യൂത്ത് കോൺഗ്രസ്സാണ്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ വീണ്ടും വരുമ്പോൾ ചില കാര്യങ്ങൾ, അതിലെ പ്രതി തന്നെ, മുഖ്യമന്ത്രി തന്നെ 2 ലക്ഷം രൂപ ശമ്പളം കൊടുത്തിരുന്ന ആ വ്യക്തി തന്നെ ഇപ്പോൾ അതിനെ പല കാര്യങ്ങളും പറയുമ്പോൾ അതിനെതിരെ വലിയ ജനരോഷം വരുന്നു. ആ ജനരോഷം യൂത്ത് കോൺഗ്രസ് വീണ്ടും പ്രകടിപ്പിക്കുന്നു.
നമ്മളെടുത്തിരുന്ന തീരുമാനം മുഖ്യമന്ത്രി ഒന്നാം നമ്പർ കാറിൽ കയറി കറുത്ത പുതിയ ഇന്നോവ ക്രിസ്റ്റയിൽ കയറി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്നു, തിരികെ തിരുവനന്തപുരത്ത് വരുന്നു. യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ എല്ലായിടത്തുമുള്ള, ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള ശക്തമായിട്ടുള്ള ഒരു സംഘടനയാണ്. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽക്ക് കൊല്ലത്തും എറണാകുളത്തെ പ്രോഗ്രാം കഴിഞ്ഞും തൃശ്ശൂരത്തെ പ്രോഗ്രാമിലും കോഴിക്കോടത്തെ പ്രോഗ്രാമത്തിലും തൃശ്ശൂർ രാമനിലയത്തിലും കണ്ണൂർ വന്നപ്പോഴൊക്കെ നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ്സുകാർ കരികോടി കാണിക്കുകയാണ്. ഈ സർക്കാർ തന്നെയാണ് ഭീകരത ഉണ്ടാക്കിയത്. ഞായറാഴ്ച രാവിലെ മാമോദിസയ്ക്ക് സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോകാൻ കോട്ടയത്ത് നാട്ടകം ഗസ്റ്റ് ഹൗസിന് അപ്പുറത്തേക്ക് ഒരു കുടുംബത്തിന് ഒന്നര മണിക്കൂറാണ് വെയിലത്ത് നിർത്തിയത്. ഇതൊക്കെ ജനങ്ങൾ കാണുകയില്ലേ, ലൈവ് ടി വി പോവുകയില്ലേ. യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഫ്ലൈറ്റിനകത്തും പ്രതിഷേധിക്കാമെന്നൊരു സജഷൻ ഞാൻ വെച്ചു. വിമാനത്തിൽ പ്രതിഷേധിക്കാം എന്നുള്ള ആശയം താങ്കളുടെ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു വാട്സാപ്പ് ചാറ്റിൽ അത് ഞാൻ സജസ്റ്റ് ചെയ്തതാണ്. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ പൂർണ്ണമായി പ്രതിഷേധിക്കണമെന്നുള്ള യൂത്ത് കോൺഗ്രസ് സംഘടനാ തീരുമാനത്തിന്റെ ഭാഗമായി ഒരു ആശയം മുന്നിൽ വെച്ചു. അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തു. അത് യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പിനകത്ത് ആശയം ഞാൻ ഇട്ടതാണല്ലോ. പിന്നെ സംസ്ഥാന നേതൃത്വം, താങ്കൾ തന്നെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമാണ്, പാർട്ടി വൈസ് പ്രസിഡന്റ് ആണ്. അതെ, അന്നേരം നിങ്ങൾ നേതാക്കൾക്ക് ഇടയിൽ ചർച്ച ചെയ്തോ? ഇല്ല, അത് നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ ഘടകങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളത് അതിനുശേഷം നടന്ന പത്രസമ്മേളനത്തിലും ഞാൻ പറഞ്ഞതാണ്. ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരാളെന്ന നിലയിൽ അങ്ങനെ ഒരു ആശയം വെച്ചു, അത് അത് നടപ്പിലാക്കി. അത് നടപ്പില എന്ന് മാത്രമല്ല, നിങ്ങൾ കാണേണ്ട കാര്യം, മുഖ്യമന്ത്രി ലാൻഡ് ചെയ്ത് തിരുവനന്തപുരത്ത് വെളി വന്നപ്പോഴും യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ വലിയൊരു സമരം ശംഖുമുഖം എയർപോർട്ടിന് വെളി നടക്കുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രം ടു ട്രിവാൻഡ്രം, അത് റോഡിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും കപ്പലിലാണെങ്കിലും ജംഗാറിലാണെങ്കിലും മുഖ്യമന്ത്രിയെ പ്രതിഷേധിക്കണം. ഇതിൻ്റെ അകത്ത് അവർ ആരോപിക്കുന്ന പോലെ ഒരു ഗൂഢാലോചനയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അവിടെ നിന്ന് വരുന്ന ഏത് സമയത്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചാൽ മാത്രമല്ല ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റും. ഏതൊരു ഇപ്പം കേരളം മൊത്തം റോഡിൽ കുഴിയ, കുഴികൾക്കെതിരെ കേരളം എല്ലായിടത്തും പിഡബ്ല്യൂഡിക്കെതിരെ യൂത്ത് കോൺഗ്രസ് സമരം നടത്തുന്നു. നാളെ ഇപ്പോൾ നമ്മുടെ പേട്ടയിൽ കുഴിയുള്ള അവിടെ ഭയങ്കര ട്രാഫിക്കാണ്, യൂത്ത് കോൺഗ്രസ് ഒരു സമരം നടത്തുക. ആ സമരത്തിനും ഒരു ഗൂഢാലോചനയുണ്ട്. എന്ത് സമരം നടത്തിയാലും ഒരു നിയമലംഘനം ഉണ്ടാകും. ആ നിയമലംഘനത്തിന് ആനുപാതികമായിട്ടുള്ള ഒരു കേസ് ചാർത്തിയാൽ കുഴപ്പമില്ല. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചത് ഒരു പ്രൊട്ടസ്റ്റാണ്, അതിനുള്ള വകുപ്പുകളുണ്ട്, അതിനുള്ള ഗൂഢാലോചനയ്ക്കുള്ള കേസ് ഇട്ടു, ഒരു കുഴപ്പമില്ല, ഇടണ്ടാ നമ്മൾ പറയുന്നില്ലല്ലോ. പക്ഷെ അതിന് പകരം അതിനെ കൊലപാതകം വക്രീകരിച്ചുകൊണ്ട്. അല്ലെ, മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിക്കുന്ന ഒരു കൈവിട്ട കളിയാകുമെന്ന് ചിന്തിച്ചില്ലേ? ഇതിനകത്ത് നിയമം നോക്കുകയാണെങ്കിൽ വളരെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഫ്ലൈറ്റ് ഓൺ എയർ ആകുമ്പോഴല്ലേ ഈ സമരം ചെയ്തത്. ഒരുപക്ഷെ ഫ്ലൈറ്റ് എയറിൽ പറക്കുന്ന സമയത്ത് ഇത് ചെയ്യുകയായിരുന്നെങ്കിൽ ഇത് മറ്റ് ഇതിലേക്ക് പോയി. അല്ല, ലാൻഡ് ചെയ്യുമ്പോൾ മാത്രമേ പ്രതിഷേധിക്കാവുന്ന നിർദ്ദേശം കൊടുത്തിരുന്നു. അതോ ഏത് സമയത്തും പ്രതിഷേധിക്കാം? സമരത്തിന് പോകുമ്പോൾ നിയമങ്ങളൊക്കെ പഠിച്ചുകൊണ്ടല്ലേ സമരത്തിന് പോകുന്നത്. അപ്പോൾ അതിനകത്ത് വിമാനത്തിന്റെ നിയമങ്ങൾ, ഒരു വിമാനം ടാർമാക്കിൽ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രക്രിയയെ കഴിയുകയാണെങ്കിൽ ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ ടാർമാക്ക്, അത് ഗ്രൗണ്ടിൽ നടക്കുകയാണ്. അതുകൊണ്ട് ആ സമരം നടന്നതും അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തായിരുന്നു. അത്രയും നിയമം വിമാനത്തിനകത്തായിരുന്നു. വിമാനത്തിൽ ലാൻഡ് ചെയ്ത് ഡോറ് തുറന്നു കഴിഞ്ഞാൽ അത് വിമാനത്തിനകത്താണോ എയർക്രാഫ്റ്റ് റൂൾ ആണോ, ഇതിന്റെ അകത്തൂടെ നടന്നു പോകുന്ന വിഷ്വലാണല്ലോ ഇപ്പം ചാനലും വാർത്താമാധ്യമങ്ങളും. വിഷ്വൽ ഒന്ന്, നിയമം വിമാനം ലാൻഡ് ചെയ്ത് പാർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം നിയമത്തിൻ്റെ ഒരു വ്യാഖ്യാനം, പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വിമാനം നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോയിലുള്ള ബസ് പോലെ തന്നെയാണ്. അതിൻ്റെ നിയമത്തെ കർഷകരിലേക്ക് കടക്കുന്നില്ല, ബോർഡല്ല അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഇൻഡിഗോയുടെ ഏവിയേഷൻ റൂൾ എന്നാണ് പറഞ്ഞത്, അത് ഫ്ലൈറ്റിനകത്ത് കടന്ന ഒരു ക്രൂരാകൃത്യമാണെങ്കിൽ ലെവൽ 3 എയർ ബാഗ് അതൊരു 6 മാസം വരെ കൊടുക്കാമായിരുന്നു. ഇതുവരെ കൊടുത്തിരിക്കുന്ന 2 ആഴ്ചത്തെ അല്ലേ, ഇ പിക്ക് കൊടുത്തിരിക്കുന്ന 3 ആഴ്ച. സത്യം പറഞ്ഞാൽ അത് ഇ പിയോട് ചെയ്ത സഹായം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പലരോടും പറഞ്ഞത് ഇ പി ജയരാജൻ ഇനി ഇൻഡിഗോയിൽ മാത്രമേ യാത്ര ചെയ്യാവുള്ളൂ. കാരണം അദ്ദേഹം ഇടിച്ചിട്ട് 2 യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചിട്ടും ലെവൽ 2-ൽ കൂടുതലുള്ള ഒഫൻസ് നടത്തിയിട്ടും ലെവൽ 2 ഒഫൻസിന് 6 മാസം ശിക്ഷ പറയുമ്പോൾ, നോ ഫ്ലൈ പറയുമ്പോൾ, കേവലം 3 ആഴ്ച നൽകി കനിവ് കാണിച്ച ഇൻഡിഗോയ്ക്കും ഡി ജി സിയെ മനസ്സിലാക്കിയുണ്ട്. അദ്ദേഹം ഇൻഡിഗോയിൽ മാത്രമേ ഇ പി പോകാൻ, ഇ പി ജയരാജന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഇടതുമുന്നണി കൺവീനർ മാത്രമല്ല സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ശ്രീ പിണറായി വിജയനുമായിട്ട് വളരെ ദീർഘകാല സുഹൃത്തും സഹപ്രവർത്തകനുമാണ്. അദ്ദേഹത്തിന്റെ നേതാവിനെതിരെ അല്ലെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ വന്ന ഒരു നീക്കത്തെ തടയുകയല്ലേ അദ്ദേഹം ചെയ്ത്, പ്രതിരോധിക്കുക അല്ലേ? അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള മന്ത്രിയായിരുന്ന ഒരു വ്യക്തിയാണ്, കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ സി പി എമ്മിൻ്റെ ഒരു അധികായകൻ തന്നെയാണ്. അദ്ദേഹം കൂടുതൽ മെച്ചൂറിറ്റിയോടെ ഈ സമരത്തെ കാണുക തന്നെ, എത്രയോ സമരങ്ങൾ കണ്ടിട്ടുള്ള ആളാണ്. അതൊരു മെച്ചൂറിറ്റിയോടെ സമരത്തെ അദ്ദേഹം കാണിക്കാത്തതാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. അതൊരു അപ്രതീക്ഷിത നീക്കമാണല്ലോ സാറിന്, വിമാനത്തിൽ ഒരു പ്രതിഷേധം സ്വാഭാവികമായിട്ട് കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതായിട്ട് ചരിത്രത്തിൽ കാണുന്നില്ല. അതിനേക്കാളും വലിയ അപ്രതീക്ഷിതമാണ് രണ്ട് സമരം നടത്തുമ്പോൾ രണ്ടുപേര് ഒരു മുൻ മന്ത്രി വന്ന് ആക്രമിച്ച് ഇടിച്ചു വീഴ്ത്തുന്നത്. അതിൽ പകരം അപ്രതീക്ഷിതമുണ്ടോ? നമ്മൾ ഈ ഒരു സമരം നടത്തുമ്പോൾ
മുദ്രാവാക്യം വിളിച്ചു തീർന്നു, അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ, അതിന് മുഖ്യമന്ത്രിയുടെ പോലീസും ഉണ്ട്. അതിന് പകരം അദ്ദേഹം 20-ാം സീറ്റിൽ ഇരുന്ന് ശ്രീ ഇ പി ജയരാജൻ മുന്നിൽ വന്ന് തള്ളുകയും ആ വീഡിയോയിൽ കണ്ടത് മാത്രമല്ല അതിനുശേഷം മജീദിനും നവീൻകുമാറിനും ഏറ്റ ക്രൂരമായിട്ടുള്ള മർദ്ദനം അതാ വിമാനത്തിനകത്ത് വെച്ചാണോ അകത്ത് വെച്ച് നടന്ന. നിങ്ങൾ സത്യമായി മനസ്സിലാക്കേണ്ടത് നമ്മൾ വീഡിയോയിൽ കാണുന്നൊരു 10 സെക്കൻഡ്, അത് കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഇ പി ജയരാജൻ വീണ്ടും ഇവരെ ആക്രമിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ പോലീസ് ബൂട്ട്സ് ഇട്ട് ആക്രമിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ചില ഫാമിലികളൊക്കെ ഇതിനെ കണ്ട് നിർത്താൻ പറയുന്ന ആളുകളുണ്ട്. അത് കഴിഞ്ഞ് ഇവരെ തിരുവനന്തപുരം എയർപോർട്ടിൽ വീൽചെയറിലാണ് കൊണ്ടുപോകുന്നത്. വീൽചെയറിൽ കൊണ്ടുപോകുന്നത് ഇൻഡിഗോയാണ്. കൊണ്ടുപോയിട്ട് അവർക്ക് ഫസ്റ്റ് എയ്ഡ് തിരുവനന്തപുരം എയർപോർട്ടിൽ കൊടുക്കുകയാണ്. ഇവിടെ മുറിവുണ്ടായിരുന്നു, രക്തം ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി എന്നിട്ട് വീണ്ടും അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകുമ്പോൾ അവിടെ വൗണ്ട് റിപ്പോർട്ടിൽ അവർക്ക് ക്ഷതമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ആക്രമണം നടത്തിയത് വീഡിയോയിൽ വരാത്തതും ഇ പി ജയരാജന്റെ ഇ പി ജയരാജൻ എന്നുള്ള ഒരു വ്യക്തിയാണെങ്കിലും അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മറുഭാഗത്ത് മുഖ്യമന്ത്രിയുടെ സുരക്ഷയിലേക്ക് കടന്നു വരുന്ന ഒരാളിനെ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകന് നേരിടേണ്ടി വരത്തില്ലേ? ഇപ്പം തന്നെ നമ്മൾ എത്രയോ ആൾക്കാർ ഇപ്പോൾ ഈ ഒരു സംഭവം കേരളത്തിന് പുറത്തൊരു സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഉദാഹരണത്തിന് യു പിയിലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഇന്ത്യയിലെ നിയമം എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. നമുക്ക് കേരള സർക്കാർ പ്രത്യേകിച്ച് ഒരു കനിവും കാണിക്കുന്നില്ല. വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, ഇതിൻ്റെ പേരിൽ വധശ്രമം എടുക്കാൻ നടത്തിയത് യു പി സർക്കാർ ചെയ്യുന്ന അതേ കൊടുംചതി തന്നെയാണ് ചെയ്തേക്കുന്നത്. യു പി ആയിരുന്നെങ്കിലും ഇന്ത്യൻ നിയമം പോലെ പാലിക്കാൻ പറ്റില്ല. നിയമം പക്ഷെ അവിടെ നടപ്പിലാക്കുന്ന രീതി യു പിയിലെ എല്ലാ രീതിയിൽ ഇന്ത്യൻ നിയമം അനുസരിച്ചാണെന്ന് അഭിപ്രായമുണ്ടോ? യു പിയിൽ കാണിക്കുന്ന പോലെ തന്നെ ഇവിടെയും കാണിച്ചത്. എന്ത് വധശ്രമമാണുള്ളത്? എന്നെ പോലെ ഒരാളെ ഇവിടെ പൊതുസമൂഹത്തിലുള്ള ഒരു മുൻ ജനപ്രതിയായിരുന്ന ആ പ്രവിരജം എനിക്ക് വേണ്ട. എല്ലാവർക്കും അറിയാവുന്ന ഒരാളെ രാവിലെ 10:30 ഇതുപോലെ വന്ന് വിളിച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പോലും അറിയാതെ എന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് കോടതിയിൽ അറിയിക്കുന്നത് യു പിയിലുള്ള അതേ കാലത്ത് തന്നെയാണ്. 12:30 എന്നോട് അറസ്റ്റ് ചെയ്ത് ഞാൻ അറസ്റ്റഡ് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ ഒരു ഇൻട്രോഗേഷൻ 10:30 തുടങ്ങുമ്പോൾ 10:50 കോടതിയിൽ കേസെടുക്കുമ്പോൾ 11:00 അവിടെ അറിയിക്കുകയാണ് ഞാൻ എന്നെ അറസ്റ്റ് ചെയ്തതെന്ന്. ഞാൻ അറിഞ്ഞു, ആരെങ്കിലും പറഞ്ഞു. അപ്പോൾ യു പിയിലെ കിരാത നിയമം തന്നെയാണ് ഞാൻ അറിയാതെ അവിടെയും ചെയ്തു, ഒരു സംശയമില്ല. പക്ഷെ ഇതിപ്പോ സി പി എംകാർ പറയുന്ന കണക്ക് അല്ലെങ്കിലും നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരിൽ പോലും വിമാനത്തിനുള്ളിൽ ഇത്തരം ഒരു നാടകം അല്ലെങ്കിൽ പ്രതിഷേധം വേണ്ടായിരുന്നു എന്ന് വാദിക്കുന്ന ഒരുപാട് പേരുണ്ട്. പല ആളുകളും അങ്ങനെ പറയുന്നു. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ താങ്കൾ എന്ന് പറഞ്ഞാൽ കേരളം അതിപ്പോ വ്യക്തിപരമായിട്ട് കാണേണ്ട ഒരു വിഷയമല്ല, താങ്കളുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടിയാണ് ഇതെങ്കിലും താങ്കൾ കേരളം ആദരിക്കുന്ന വളരെയധികം ഈ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ശ്രീ ജി കാർത്തികേയന്റെ മകനാണ്, അതൊന്ന്. രണ്ട്, താങ്കൾ വളരെ വിദ്യാസമ്പന്നനാണ്. പിന്നെ താങ്കൾ ഒരു മിതവാദി, ഒരു കാര്യത്തെ പക്വതയോടെ നേരിട്ടിരുന്ന ഒരു ഇമേജാണ് താങ്കൾക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവം താങ്കളിൽ നിന്ന് ഇങ്ങനെ ഒരു ആശയം വരുമെന്ന് കേരളം പ്രതീക്ഷിച്ചിട്ടുണ്ട് താങ്കൾ കരുതുന്നുണ്ടോ? ഒന്നാമത്തേത്, വിവിധ തരത്തിലുള്ള സമരങ്ങളുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പം ഞാൻ പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നാട്ടുകാർ, അവിടെയുള്ള ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ ചില നാട്ടുകാർ ബെഞ്ച് മുറിച്ചു. അവിടെ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് അവർ കൈകോർത്ത്, അവർ ആൺകുട്ടിയുടെ മടിയിൽ പെൺകുട്ടി ഇരുന്ന്, അത് എല്ലാ ദിവസവും അവരങ്ങനെ ഇരിക്കുന്നതല്ല. പക്ഷെ അവരൊരു പ്രതിഷേധം കാണിച്ചതാണ്. പ്രതിഷേധം കാണിച്ചപ്പോൾ കേരള പൊതുസമൂഹത്തിന് അത് മനസ്സിലായി, ഇങ്ങനെ ബെഞ്ച് മുറിക്കേണ്ട ആവശ്യം. ആ പ്രതിഷേധത്തിന് കേരള മനസാക്ഷിയുടെ പിന്തുണയുണ്ട്. കേരള മനസ്സ് പല ആൾക്കാരും എന്തൊക്കെയാണ് ഫേസ്ബുക്കിൽ ഇടുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞവർ നാളെ എല്ലാ ദിവസവും അവിടെ പോയി മടിയിരിക്കണമെന്നില്ല. അവരവരുടെ പ്രതിഷേധവും പുരോഗമൻ ആശയവും കാണിച്ചതാണ്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി അത് കേരളം മുഴുവൻ അറിഞ്ഞു. സ്വർണ്ണക്കടത്ത് എന്നുള്ള വിഷയത്തിൽ ഇത് കേരളവും ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത വിഷയമായത് നമ്മൾ എൻ്റെ മിതത്വം ഉപയോഗിച്ചുകൊണ്ട് മിതമായിട്ടുള്ള സമരം ഫ്ലൈറ്റ് ഡോറ് തുറന്നതിന് ശേഷം പഠിച്ചൊരു സമരം നടത്തിയത് കൊണ്ടാണ്. ഇപ്പം താങ്കൾ പറഞ്ഞ ചോദ്യത്തിനകത്ത് പഠിച്ച് ഒരു സമരം നടത്തിയത് കൊണ്ടാണ് മിതമായി തീർന്നത്. ആ സമരം ചെയ്ത ആളുകൾ അതിലും വലിയ മിതവാദികളും കാര്യങ്ങൾ അറിയാവുന്ന ആളുകളുമായതുകൊണ്ടാണ് ആ മിതത്വം കാരണമാണല്ലോ ഫർസിൻ മജീദിനെ, നവീൻ കുമാറിനും എന്തൊക്കെ പറഞ്ഞതിന് ശേഷം 4 ദിവസത്തിന് ശേഷം അവർക്ക് ജാമ്യം കിട്ടി. അതിൽ 3-ാം പ്രതി എന്ന് പറയുന്ന സുനിത് കുമാറിന് എന്ന് കോടതിയിൽ പോയപ്പോൾ ജാമ്യം കിട്ടി. എനിക്കെതിരെ വധശ്രമമൊക്കെ പറഞ്ഞിട്ടും ആ വൈകിട്ട് ജാമ്യം കിട്ടിയത് ഈ സമരത്തിൽ നമ്മൾക്കാർക്കും അറിയാത്തൊരു സമരമാണ്, ആരും ഇതുവരെ ചെയ്യാത്തൊരു സമരമാണ്. പക്ഷെ അതിൽ ആ മിതത്വം പാലിച്ചത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി അതിൽ അന്ന് വൈകിട്ട് തന്നെ ജാമ്യം പാലിച്ചു തന്നെയാണ് താങ്കളുടെ 100%. സമരത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ സിഇടിയിലെ സമരത്തെ കുറിച്ച് പല ആളുകൾക്ക് പല അഭിപ്രായമാണ്. പിള്ളേർക്കൊപ്പമാണ് ഇത്. ഭൂരിഭാഗം ആളുകളും ഈ സമരത്തിനകത്ത് സർക്കാരിന്റെ സമരം എങ്ങനെ പോകുമെന്നുള്ളത് ഈ പുതിയ സമരമായ ആളുകൾക്ക് അറിയില്ല. പക്ഷെ ഭൂരിഭാഗം ആളുകളും ഈ സമരത്തെ അനുകൂലിക്കുന്നതുകൊണ്ടാണല്ലോ എന്നെ ഈ ഒരു വിഷയത്തിൽ യു ഡി എഫിനോട് ആയതുകൊണ്ടാണല്ലോ ഈ ഒരു നിങ്ങളടക്കമുള്ള എല്ലാ ചാനലുകളും ഈ വിഷയം ഞാൻ 10:00 സ്റ്റേഷനിൽ കയറുന്ന സമയം മുതൽ വൈകിട്ട് 12 വരെ ചർച്ച ചെയ്യുന്നത്.
അത് പൊതുജന നിലപാട്, പൊതുജനത്തിന് എനിക്ക് നീതി ലഭിച്ചോ, കോൺഗ്രസ്സുകാരന് നീതി ലഭിച്ചോ എന്നുള്ള ഒരു വലിയ ആകാംക്ഷയോടെ പൊതുജനം കണ്ടുകൊണ്ടിരുന്നു. അത് നമുക്കുള്ള ഒരു വിൻഡിക്കേഷൻ തന്നെയാണ്. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ അകത്ത് ആശയം ഇങ്ങനെ ചർച്ച ചെയ്തു എന്ന് പറയുന്നത് പാർട്ടി നേതൃത്വം, കോൺഗ്രസ് നേതൃത്വമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഇല്ല ഇല്ല, നമ്മൾ ഈ ഒരു വിഷയം നടന്നതിന് ശേഷം സ്വാഭാവികമായി വാർത്തയൊക്കെ വന്നപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട നേതാക്കളെ അറിയിച്ചു. അതിനു മുമ്പ് അവരുടെ ഭാഗത്തുള്ള പ്രതികരണം അങ്ങനെ ആയിരുന്നു. ഇല്ല, അവർ ഈ ഒരു സമരം നടന്നു, സമരത്തിന്റെ നെക്സ്റ്റ് സ്റ്റെപ്സ് എന്താണെന്നുള്ളത് നോക്കണമെന്ന് പറഞ്ഞു. അതിന് എല്ലാ സഹായങ്ങളും പാർട്ടി നൽകിയിട്ടുണ്ട്. വേണ്ടായിരുന്നു എന്നാരും പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, ഇത് വാസ്തവത്തിൽ ഒരു വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സമരമുറ ആയിരുന്നല്ലോ. ഈ 13,000 രൂപ വീതമുള്ള ടിക്കറ്റ് പാർട്ടി എടുത്തു കൊടുത്താണോ? ഇതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു തെറ്റ്. ഈ സമരം നടക്കുമ്പോൾ ഫ്ലൈറ്റിന് 3,500 രൂപയാണ് ഒരു ടിക്കറ്റിന്, കണ്ണൂരും തിരുവനന്തപുരത്തേക്ക്. മൂന്ന് ടിക്കറ്റിനും കൂടെ എനിക്ക് തോന്നുന്നു 10,000 ശിഷ്ടം രൂപ ഫറസിൻ മജീദ് ബെയിലിറങ്ങിയതിനു ശേഷം തന്റെ ഗൂഗിൾ പേ ഇന്ന് പേ ചെയ്തത് ഇന്നലെ ഒരു ചാനലിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് മൂന്നും കൂടെ ചേർത്ത് 10,000 ശിഷ്ടം രൂപയായിട്ടുണ്ട്. കോൺഗ്രസ് പോലുള്ള സംഘടനയ്ക്ക് 10,000 രൂപ കൊടുക്കാൻ കഴിയും മൂന്ന് പേർക്കുള്ള ടിക്കറ്റാണെന്ന് മനസ്സിലാക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകുമ്പോൾ പറയുകയാണ് ഒരു ടിക്കറ്റിന് 13,000 രൂപ. അത് ശരിയല്ല. കേരള മുഖ്യമന്ത്രിക്ക് പോലീസ് ഉണ്ട്, ഈ ഇൻഡിഗോയുടെ റെക്കോർഡ്സ് ഉണ്ട്, ഇതിന്റെ ഇമെയിൽ ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്. ഇത്രയും സയന്റിഫിക് ആയിട്ട് മൂന്ന് പേരുടെയും ടിക്കറ്റിന് 10,000 രൂപ ആയിട്ടുള്ളതെന്ന് അറിയാൻ കിട്ടും. എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എ കെ ജെ സെൻട്രി പറയുന്നത് പോലെ ഒരു ടിക്കറ്റിന് 13,000 രൂപയാണ് നിയമസഭയിൽ ഫ്ലോറിൽ അദ്ദേഹം കള്ളം പറയുകയാണ്? അങ്ങനെ വന്നിട്ടില്ല. വന്നിട്ടില്ല. നിങ്ങൾ ഫർസിൻ മജീദ് റെക്കോർഡിൽ പറഞ്ഞു. അല്ലാതെ നിങ്ങൾ ഇതൊക്കെ ചോദിച്ചു നോക്കൂ, ടിക്കറ്റിന്റെ റേറ്റ് അന്നത്തെ എന്താണ്? റേറ്റ് ചിലപ്പോൾ ഇടയ്ക്ക് വേരി ചെയ്യാറുണ്ട്. എത്ര വേരി ചെയ്താലും അത് ഞാൻ ഓക്കെ, സാങ്കേതിക കാര്യം കൂടെ പറയാം. കണ്ണൂർ തിരുവനന്തപുരം ഫ്ലൈറ്റ് ഉഡാൻ സ്കീം പ്രകാരമുള്ള ഫ്ലൈറ്റാണ്. അതിന്റെ ആ ഫ്ലൈറ്റുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ഉണ്ട്, ഒരു നിശ്ചിത റേറ്റിന്. അപ്പുറം അത് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. നിങ്ങൾ പറഞ്ഞ വിദ്യാഭ്യാസപരമുള്ള ആളായതുകൊണ്ട് ചോദിക്കുന്നില്ല, ബാക്കി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ ഫ്ലൈറ്റും ടിക്കറ്റ് റേറ്റ് അത്രേ ഉള്ളൂ. അതായത് എല്ലാം കൂടെ 10,000 അകത്തുള്ളതായിട്ട് 10,500 രൂപയ്ക്കകത്ത് ആ പൈസ ഫർസൻ മജീദിന് പാർട്ടി കൊടുക്കും. അത് ഫർസൻ മജീദ് അത് പേ ചെയ്തു. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സമരം നടത്തുമ്പോൾ നമ്മൾ എക്സ്പെൻസ് ഉണ്ടാകും. നമ്മളിപ്പോ തിരുവനന്തപുരത്ത് സെക്രട്ടറിയായിട്ട് സമരം നടത്തിയാൽ ആളുകളെ കൊണ്ടുവരാനുള്ള എക്സ്പെൻസ് അല്ലേ? അത് പാർട്ടിയെ കാര്യങ്ങൾ. ഫർസൻ മജീദിനെ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തത് എന്താണ്? മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞു അയാൾ ഒരു കുട്ടിയല്ല, 19 കേസ് അയാളുടെ പേരിലുണ്ടെന്ന് പറഞ്ഞു. ചേട്ടാ, ഒരു ഇപ്പം കോവിഡ് സമയത്താണ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ചാർജ് എടുത്തത്. കോവിഡ് സമയത്ത് 5 പേർക്കുള്ളിൽ ഒരു സമരം ഇരിക്കുകയാണെങ്കിൽ 1 കേസാണ്. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഇലക്ഷന് മത്സരിച്ചപ്പോൾ കൊടുത്ത അഫിഡവിറ്റിൽ എനിക്ക് തോന്നുന്നു 50ഓ 60ഓ 70ഓ കേസുണ്ട്. അതിൽ ഭൂരിഭാഗം കേസുകളും ഈ കോവിഡ് സമയത്ത് യൂത്ത് കോൺഗ്രസ് ആയതിനു ശേഷം വന്ന കേസുകളാണ്. ഞാൻ പുതിയതായി അറിയാം, ഞാൻ രാഷ്ട്രത്തിൽ നിന്നൊരു കാരണം കൂടെ അറിയാമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഫർസിൻ മജീദ് 19 കേസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മാഷായിട്ടുള്ള പൊതുപ്രവർത്തകനാണ്. യൂത്ത് കോൺഗ്രസിന്റെ മട്ടന്നൂർ നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് 19 കേസുകൾ ഉണ്ടെന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനുള്ള അത്രയും കേസുകളേ ഉള്ളൂ. അപ്പൊ അതാണ് ഇവരുടെ ഒരു നറേറ്റീവ്. ഒന്ന്, ഒരു ടിക്കറ്റിന് 13,000, അപ്പൊ 3 ടിക്കറ്റിനോട് 40,000 രൂപ ആരും കൊടുത്തു എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു കഥ. രണ്ടാമത്തേത്, ഫർസിൻ മജീദ് ഒരു വലിയ ഭീകരനാണെന്നുള്ള 19 കേസ്. പൊതു ആൾക്കാർ കേൾക്കും, അയ്യോ 19 കേസോ? ഈ നാട്ടിൽ ഏത് രാഷ്ട്രീയക്കാരനും മിനിമം ഒരു 10 കേസെങ്കിലും കാണും. ഈ ആശയം ചർച്ച ചെയ്തപ്പോൾ ഇവർ സ്വമേധയാ മുന്നോട്ട് വന്നതാണോ അതോ പാർട്ടി പിക്ക് ചെയ്താണോ? അവർ എന്തായാലും ഈ ഒരു മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവർ വരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഒരു സമരത്തിന്റെ ഭാഗമായതങ്ങ് വന്നതാണ്. ഈ ഫർസിൻ മജീദിന്റെ ഈ അധ്യാപകൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഭാവി, അതിന് ഭീഷണിയുണ്ടോ? ഇവിടെ ഉമ്മൻചാണ്ടി സാറിന്റെ നെഞ്ചത്ത് കല്ലെറിഞ്ഞ ആള് ഇന്ന് കണ്ണൂര് മാഷാണ്. ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തോട് ക്ഷമിച്ചിരുന്നു. ഫർസിൻ മജീദ് എന്ന് പറഞ്ഞ വ്യക്തി പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ജോലി കേരളത്തിലെ സർക്കാർ തെറിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ വളരിക്കപട്ടണവും യു പി അല്ലല്ലോ, രാജേഷേട്ടൻ്റെ യു പി അല്ലെന്ന് പറയുകയല്ലേ. ഇതൊക്കെ യു പിയിലെ അതേ കിരാത നയമാണ്. ഞാൻ പറയുന്നത് ഇ പി ജയരാജൻ നാളെ നമുക്ക് ക്ഷമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫർസിൻ മജീദിന്റെ ജോലി തിരിച്ചു കിട്ടണമെന്ന് പറയുകയല്ല. നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളുമായി നമ്മളും പാർട്ടിയും ഒക്കെ മുന്നോട്ട് പോകും. ഇതൊക്കെ ആളുകൾ കാണുകയല്ലേ. താങ്കൾ ഈ ആശയം ഈ ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ അത് പുറത്തു വരുമെന്നും താങ്കളുടെ ഒരു ഇതിന്റെ പ്രേരണ വെളിയിലാവുമെന്നും ചിന്തിച്ചിരുന്നു? അത് ചിന്തിച്ചിരുന്നില്ല. അത് പിന്നിൽ നിന്ന് കുത്തിയതാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് രാഷ്ട്രീയം അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ് അങ്ങ്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കേരളമോദിയുടെ ഒരു ലെഗസിയൊക്കെ ഉള്ളത് കൊണ്ട് ഇത് ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ലെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു DNA-ക്കകത്ത് ഇതങ്ങ് ലയിച്ചു പോയി. അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അതിന് ചിരിച്ചുകൊണ്ടാണ് ഞാൻ മറുപടി പറയുന്നത്. അത് ചിരിച്ചുകൊണ്ടേ മറുപടി പറയുന്നത് തന്നെ ഇത് നമ്മുടെ എനിക്ക് താല്പര്യമില്ലെങ്കിലും നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായി പോയി. അതൊക്കെ വലിയ മാറ്റമുണ്ട്. പണ്ടുള്ളത്രയും തൂത്തിൽ കുത്തിപ്പോഴില്ല. ഇതിനകത്ത്
ചെറിയ ഒരു ഒരു ഒന്നോ രണ്ടോ പേര് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ രണ്ട് വൈസ് പ്രസിഡന്റ്മാരെ ഇപ്പോൾ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നാഷണൽ കമ്മിറ്റിയുടെ നടപടി വന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്നുള്ളതും എനിക്കറിയില്ല. രണ്ട് പുറത്ത് ഇപ്പം നടപടി നേരിട്ട രണ്ടുപേരിൽ ഒരാൾ പറഞ്ഞത് പാർട്ടിക്കുള്ളിലുള്ള യൂത്ത് കോൺഗ്രസ്സുകാരനായ ഒരാളുടെ പ്രാദേശിക തലത്തിലുള്ള ഒരു CPM നേതാവ് വഴി ഇത് പുറത്തു പോയതാണ്. അത് അതിന് താങ്കൾക്കും പങ്കുണ്ടെന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആർക്കും അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഇന്നത്തെ കേരളമോദിയിൽ ഞാൻ കണ്ടു. എന്തായാലും അതൊന്നും ഒരു കാര്യം, ഞാനങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളല്ല, അതിൻ്റെ ഒരു ആവശ്യം എനിക്കില്ല എന്നുള്ളത് എനിക്കറിയാവുന്ന. ഇതിപ്പം ആരാന്നുള്ളത് പാർട്ടി കണ്ടെത്തേണ്ട എന്നുള്ളതേ കണ്ടെത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ധാരാളം സാധാരണക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ കഷ്ടപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി സാമൂഹ്യ പ്രസക്തരായ അവരുടെ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന പേരുപോലും അറിയാത്ത പ്രവർത്തകരുണ്ട്. ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ട് വെളിയിൽ പോകുമ്പോഴൊക്കെ അപമാനിതരായിട്ടുള്ളത് അവരാണ്. അവർ വേദനിക്കും, അവർ വേദനിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക്, ഞാനിതിനെ ചിരിച്ചുകൊണ്ട് പറയുന്നത്, എനിക്ക് ഒരു നമ്മളൊരു തിരുവനന്തപുരത്തുള്ള ആയതുകൊണ്ട് ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ വേദനിച്ചിട്ടുണ്ട്, അവൻ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചില ആളുകൾ ചെയ്യുന്ന തുരുത്തൽക്കുത്തുകൾ കാരണം. അതുകൊണ്ട് ഇത് നിശ്ചയമായിട്ട് കണ്ടുപിടിച്ചവരെ പുറത്തു കൊണ്ടുവരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം എനിക്ക് വേണ്ടിയല്ല, സംഘടനയ്ക്ക് വേണ്ടിയാണ്. സംഘടനയാണ് പ്രധാനം. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം യൂത്ത് കോൺഗ്രസ് വളരെ വൈബ്രൻ്റ് ആണ്. ഇപ്പോൾ താങ്കളും ഷാഫിയൊക്കെ ഉള്ളൊരു നേതൃത്വം. പക്ഷേ ഈ ഈ സംഭവം നടന്ന ശേഷം പുറത്തു വരുന്ന വാർത്തകൾ തമ്മിലടിയും പുകച്ചിലും ഒക്കെ വളരെ കൂടുതലാണെന്നാണ്. പ്രത്യേകിച്ച് ഒരു ചിന്തൻ ശിബിരവുമായി ബന്ധപ്പെട്ടൊരു വിധവാദവും നേരത്തെ വന്നിരുന്നു. അതെ, ഇതെല്ലാം ഇന്റർ കണക്റ്റഡാണ്. ഞാൻ പറഞ്ഞു വരുന്നത് യൂത്ത് കോൺഗ്രസ് വളരെ വൈബ്രന്റ് ആണ്, ഒരു സമര സംഘടന എന്ന നിലയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുള്ളു. പൊതുസമൂഹത്തിന് ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്, മാധ്യമങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. സമരമുഖത്ത് നിന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമേ ഉള്ളൂ, ചെറിയ വിഷയം മുതൽ വലിയ വിഷയങ്ങൾ വരെ. അപ്പോൾ അത് അതിനെ വക്രീകരിച്ച് കാണിക്കണം, മോശമായി കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഭരണഘടനയിലെ ഭരണ പാർട്ടിയിലെ സ്ഥാപനങ്ങളും ഭരണപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളുമാണ്. അല്ലാതെ ഈ പറയുന്ന പോലുള്ള ഒരു ഇൻഫൈറ്റ് ഉണ്ടോ പാർട്ടിയിൽ? അപ്പം അതിനകത്ത് ഒന്ന് രണ്ട ചെറിയ ചില പ്രശ്നങ്ങൾ ഏത് സംഘടനയും ഇല്ലാത്ത അതുപോലെയുള്ള. പക്ഷേ അതിനെ അപ്പോൾ വാർത്ത തന്നെ ആദ്യം വരുന്നത് CPMനോട് ചേർന്ന് നിൽക്കുന്ന ചാനലിൽ നിന്നല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അത് ചെയ്യുന്നത് യഥാർത്ഥ യൂത്ത് കോൺഗ്രസ്സുകാരല്ല, CPMനും ഭരണ പക്ഷത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ചില ആളുകൾ തന്നെയാണ്. അതല്ല സാധാരണ യൂത്ത് കോൺഗ്രസ്സുകാർ. കോൺഗ്രസ് നേതൃത്വത്തിലെ പടലപ്പിണക്കങ്ങളുടെ അനുസരിച്ചുള്ള ഗ്രൂപ്പ് ഒക്കെ ഇതിലേക്ക് കൂടെ പടരുന്നുണ്ട്. ഇപ്പം ചില വാർത്തകൾ അങ്ങനെ, ഇപ്പം നടപടി നേരിട്ടവർ വേറൊരു നേതാവിൻ്റെ അനുയായികളാണ്, അല്ലെ ഇന്ന നേതാവിൻ്റെ അനുയായികളാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. കോൺഗ്രസ്സിൽ കഴിഞ്ഞ കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഈ ഒരു ഗ്രൂപ്പ് ഗോത്ര വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസ് പാർട്ടി നിലനിർത്തണം. കോൺഗ്രസ് പാർട്ടിക്ക് പണ്ടുണ്ടായിട്ടുള്ള അവജയങ്ങൾ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഒരു സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഫോർത്ത് ലെവൽ ലീഡർഷിപ്പ് ഈ പാർട്ടിയിലുണ്ട്. അവർ പാർട്ടിയോടൊപ്പം അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള അടിവേരുകളുണ്ടെങ്കിലും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. തൃക്കാക്കര ഇലക്ഷൻ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ആ ഒരു കൾച്ചറിലേക്ക് പാർട്ടി മാറിയിട്ട്, തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്ന ഒരു ഐക്യം അത് തുറന്നുകൊണ്ട് പോകേണ്ട പാർട്ടിക്ക് വലിയ ആവശ്യമാണ്. തീർച്ചയായിട്ടും. അതുപോലെ ഈ സെമി കേഡർ അടക്കമുള്ള കാര്യങ്ങൾ, CUC അടക്കമുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ താഴെ തട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടി ശക്തമായി തിരികെ വരണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ചില നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതിൻ്റെ ചില തെറ്റുകൾ, അതിൽ നിന്ന് മാറി ഈ നാടിനെ കോൺഗ്രസിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള പൊതുജനത്തിൻ്റെ ആ ഒരു അഭിപ്രായം കൂടെ മാനിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ നന്നാവാൻ തീരുമാനിച്ചു. അപ്പം നന്നാവാൻ കോൺഗ്രസ്സുകാരെല്ലാവരും തീരുമാനിക്കുമ്പോൾ നന്നാവാത്ത ചില ആൾക്കാർ കാണും. പക്ഷേ കൂടുതൽ ആളുകളും നന്നായി ഈ പാർട്ടി ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൽ നടപടി നേരിട്ട രണ്ടുപേരും വൈസ് പ്രസിഡന്റുമാരാണ്. താങ്കളും ഷാഫി പറമ്പിലും വ്യത്യസ്ത ഗ്രൂപ്പുകളിലാണോ അതോ ഒരുമിച്ചാണോ നിൽക്കുന്നത്? നമ്മളെല്ലാം വളരെ മാനസിക ബന്ധമുള്ള, ഐക്യമുള്ള, സഹോദര ബന്ധമുള്ള രണ്ടാളുകളാണ്. ഷാഫി പറമ്പിലും ഞാനും ഒരുമിച്ച് യൂത്ത് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു വലിയ പ്ലസ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ടീം വർക്ക് യൂത്ത് കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ ജീവിതാവസാനം വരെ ഇപ്പോൾ വളരെ അടുത്ത ഒരു ആത്മബന്ധം ഷാഫി പറമ്പിലും എല്ലാം ഞാനും, അതോടൊപ്പം അദ്ദേഹത്തെ പ്രസിഡന്റായിട്ട് ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിന് വിളിച്ചപ്പോൾ അറസ്റ്റ് ഉണ്ടാവുമെന്ന് കരുതിയിരുന്നു, അതാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തത്. അത് ഈ പിണറായി പോലീസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംശയം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് പോകുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ കാര്യത്തിൽ പണ്ടൊരു സിനിമയെ പറഞ്ഞാണ് കുറച്ചുകൂടി നേരത്തെ പുറപ്പെടണമെന്ന് ചോദിച്ച പോലെ. അതെ അതെ അതെ. ഞാൻ 12:30 ഞാൻ അറസ്റ്റ് ചെയ്ത് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അപ്പോഴാണ് അറിയുന്നത്
അവർ 11 മണിക്കുള്ള കോടതി ഇതിനകത്ത് 10:50 അറസ്റ്റ് ചെയ്തു എന്നുള്ള ചില കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. അതൊക്കെ എന്തിനാണ് ഇങ്ങനൊരു പെണ്ണെ പോലെ ഒരാളുമായി ഇങ്ങനൊരു വീക്ക് ഡിഫൻസായിട്ട് അവർ പോകുന്നത്? അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ചോദ്യം ചെയ്യുന്നു, ജാമ്യം നൽകാതിരിക്കാൻ കള്ളം പറയുന്നു. ഇതൊക്കെ ഒരുപാട് നാടകങ്ങൾ വന്നല്ലേ. ഈ നാടകങ്ങൾ സൃഷ്ടിച്ചത് CPM ആണ്. CPM പറഞ്ഞുകൊണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതിൻ്റെ വില അവർ തന്നെ കൊടുക്കുകയാണ്. ആത്യന്തികമായി ഇന്നിപ്പം ശ്രീ പി ജയരാജൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തെ പോലെ എനിക്കൊരു വിഷമമുള്ളൊരു കാര്യം കൂടെയാണ്. അദ്ദേഹത്തെ പോലെ സീനിയർ നേതാവ്, CPMന്റെ സീനിയർ നേതാവ്, LDF കൺവീനർ എന്ന് വെച്ചാൽ വലിയ പോസ്റ്റാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളെയും ഈ ഹാസ്യരൂപേണ എല്ലാവരും എടുക്കുകയാണ്. അത് ഇങ്ങനെയുള്ള നാടകങ്ങൾ കളിച്ച ആൾക്കാർ അങ്ങനെ ആക്കിയതാണ്. ഈ വിഷയത്തിൽ വെരി സീനിയർ പൊളിറ്റീഷ്യൻ. ഈ വിഷയത്തിൽ താങ്കൾക്ക് കിട്ടാത്ത നീതിയാണോ ഇപ്പൊ EP ജയരാജന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ടെക്നിക്കലി പറയുകയാണെങ്കിൽ സാക്ഷിയായിട്ട് എന്നെ വിളിച്ച് പ്രതിയാക്കി, നാലാം പ്രതിയായി, കുഴപ്പമില്ല. ഇപ്പോൾ ഫർസിൻ മജീദും നവീൻ കുമാറും ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് CMB രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ FIR എടുത്തിട്ടുണ്ട്. ഇന്ന് ശ്രീ EP ജയരാജൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളതാണ്. ശരിയായിട്ടുള്ള നിയമ നടപടിക്രമമാണെങ്കിൽ അദ്ദേഹത്തെ ഇപ്പോൾ എന്നെ വിളിച്ചതുപോലെ ഒരു നോട്ടീസ് കൊടുത്ത് വിളിച്ച് നാളെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് കോടതി ജാമ്യത്തിൽ വിടേണ്ടതാണ്. അങ്ങനെ പോലീസ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ പോലീസ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള നീക്കമൊക്കെ പാർട്ടി തലത്തിലുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, അത്തരത്തിലുള്ള വലിയ ഒരു ലീഗൽ ബാറ്റിലേക്ക് അവർ പോവുകയാണ്. പക്ഷെ നിയമം പാലിക്കുകയാണെങ്കിൽ വിറ്റ്നസ്സായി എന്നെ വിളിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ നിയമവും അദ്ദേഹത്തിനും ബാധകമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ തടഞ്ഞതിലൂടെ ഈ പ്രതിഷേധം രാജ്യവ്യാപകമായി രാജ്യത്തിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും സ്വർണ്ണക്കടത്ത് എന്നുള്ള അതിൻ്റെ പേരിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ എപ്പോഴും ഇപ്പോൾ ഒരു മറയ്ക്കുള്ളിൽ പല ഓരോ ഒന്നിനു പുറകെ വിവാദങ്ങൾക്ക് പിന്നിൽ മറഞ്ഞു പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അത് CPMന്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒരു സ്ട്രാറ്റജി തന്നെയാണ്. പല വിഷയങ്ങളും പല ആളുകളുടെ നിയമസഭയിലെ ചില വിവാദങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഇതിൻ്റെ ഒരു നിർമ്മിതിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഖ്യ വിഷയത്തിൽ ചില സുപ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾ, അന്ന് അറിയുന്ന പ്രമേയത്തിൽ ഷാഫി പറമ്പിൽ ചോദിച്ച 10 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതിനൊന്നും മറുപടി പൊതുസമൂഹത്തിൻ്റെ മുന്നിലില്ല. ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. ഈ കോവിഡ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ജനങ്ങൾക്കത് കേൾക്കുവാനുള്ളൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. കാരണം ആ സമയം ജനങ്ങളത് അസസ് ചെയ്ത് വോട്ട് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ഒരു UDF ഭരണം വന്നേനെ. പക്ഷെ കോവിഡ് അടക്കമുള്ള വിഷയങ്ങളായതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മുടെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ കേരളം മുഴുവൻ കോവിഡ് എന്നുള്ളൊരു ബുദ്ധിമുട്ടിൽ ആളുകൾക്ക് പണമില്ലാതിരുന്ന സമയത്ത് നമ്മൾ ഈ വിഷയങ്ങളൊന്നും ജനങ്ങൾ മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞ് ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ ജനങ്ങളുടെയൊക്കെ മനസ്സിൽ, നിഷ്പക്ഷരായ ആളുകളുടെ മനസ്സിൽ ഇതിലെന്തോ ഉണ്ടെന്നുള്ള തോന്നലുണ്ട്. ആ തോന്നൽ ഉണ്ടെന്നുള്ളത് CPMനും അറിയാം, അവരുടെ ബ്രാഞ്ച് കമ്മിറ്റികൾക്കും അറിയാം. അതുകൊണ്ടാണ് അതിനെ മറയ്ക്കുവാൻ വേണ്ടി ഈ ഒരു എക്സ്ട്രീമായിട്ടുള്ള ഡെസ്പെറേറ്റ് ആയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇതിലെന്തോ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് മാറുവാനുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പോരാട്ട നാടകങ്ങളെല്ലാം നടക്കുന്നത്. അല്ല, ഇപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളൊന്നും ഒരു മാനദണ്ഡമായിട്ട് എടുക്കണ്ടെങ്കിലും പക്ഷേ ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മൾ സംസാരിക്കുന്ന ദിവസം വന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF ആണ് മുന്നിൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 11 സീറ്റ് അവർക്ക് ഉണ്ടായിരുന്നു, കോൺഗ്രസിന് 5 ഉണ്ടായിരുന്നു, BJP 2 ഉണ്ടായിരുന്നു. ഇപ്പോൾ LDFന് അത് 10, കോൺഗ്രസിന് 7. അപ്പോൾ എൻ്റെ അനുമാനത്തിൽ കോൺഗ്രസിന് 2 സീറ്റ് പിടിച്ചു എന്നുള്ളതാണ് കൂടുതൽ. അതൊരു മാനദണ്ഡമാണ്. പഞ്ചായത്ത് ബൈലക്ഷൻസിന്റെ കാര്യം ഞാൻ തന്നെ ഒന്ന് രണ്ടിടത്ത് പോയി, അതിന്റെ കാരണങ്ങൾ നമുക്ക്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ സമരത്തിൽ വളരെ ശക്തമാണെങ്കിലും അതിനനുസരിച്ച് ഇപ്പോൾ ഈ ഗവൺമെന്റിനെതിരെ ചൂണ്ടിക്കാട്ടാൻ ഇപ്പം ഷാഫി പറമ്പിലടക്കം നിയമസഭയിൽ പറഞ്ഞതുപോലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും അതൊക്കെ ജനങ്ങളിൽ എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും എത്തുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് സ്വർണ്ണക്കടത്ത് മാത്രമല്ല വിഷയം, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി. ശ്രീ EMS നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി സാറ് വരെ ഭരിച്ച സമയത്തുണ്ടായിട്ടുള്ള അത്രയും കടം എന്ന് വെച്ചാൽ ഒരു 10-60 വർഷത്തെ കടമാണ് പിണറായി വിജയൻ മാത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. ബഡ്ജറ്റിനകത്ത് 1.5 ലക്ഷം കോടി രൂപയുടെ കടം ഇന്ന് ബഡ്ജറ്റിനകത്ത് തന്നെ 3.5 ലക്ഷം കോടി രൂപ കഴിഞ്ഞു. അല്ല, ധനകാര്യമന്ത്രി പറയുന്നത് കേന്ദ്രം നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പലതും വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കും. ഇപ്പം തന്നെ 23,000 കോടിയുടെ ഒരു കണക്ക് അദ്ദേഹം പറഞ്ഞു. അന്നേരം സ്വാഭാവികമായിട്ട് കടമെടുക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഞാൻ പറയുന്നത് കടത്തിൻ്റെ തോത്, കടം തെറ്റാണ് നമ്മൾ ആരും പറയുന്നത്. പക്ഷേ ഇത് ഒരു ടോക്സിക് ആയിട്ടുള്ള ഡെറ്റാണ്. നമ്മളത് ഉപയോഗിക്കുന്ന വാക്കും ടോക്സിക് നിയമസമായിട്ടുള്ള കടമാണ്. ഈ കടം എടുക്കുന്നത് നിങ്ങൾ ബഡ്ജറ്റിനകത്തെ കടം, കിഫ്ബിയിലെ കടം, ആ കടം എടുത്തതിനനുസരിച്ചുള്ള ഗുണങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് മാത്രമല്ല അർത്ഥസത്യങ്ങളാണ് ശ്രീ KN ബാലഗോപാലും ഐസക് സാറും ഒക്കെ പറയുന്നത്. കാരണം ഈ GST കോമ്പൻസേഷൻ 5 വർഷം കിട്ടി. അതോടൊപ്പം തന്നെ കോവിഡ് ആയിരുന്നതുകൊണ്ട് ഒരു വലിയ ലാസ്റ്റ് ഒരു വർഷം കേന്ദ്ര സർക്കാരിൻ്റെ വലിയൊരു സപ്പോർട്ട് സ്റ്റേറ്റുകൾക്ക് വന്നു, 5,000 രൂപ 6,000 രൂപ. അപ്പം ഇത് ധനകാര്യ മിസ്മാനേജ്മെൻ്റ് ആണ്. കേരളം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോഴും ജനങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ച് വലിയ ബോധവാന്മാരാണ് ആളുകൾ. പഴയപോലെയല്ല നമ്മൾ കേരളത്തിൻ്റെ ഒരു, ഞാൻ ഈ ശ്രീലങ്കയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും അങ്ങനെയൊന്നും നടക്കത്തില്ല എന്ന് പറയുമ്പോഴും
കേരളത്തിന് തനതായ ഒന്നുമില്ലാതെ നമ്മുടെ ഒരു സാമ്പത്തിക രംഗം തകരുന്നതും ഞാൻ യു ഡി എഫിന്റെ ഈ പറയുന്ന ഒരു സാമ്പത്തിക കാര്യങ്ങൾ ഉള്ള കമ്മിറ്റിയിലൊക്കെ ഉള്ളത് കൊണ്ട് പറയുകയാണ്. അപ്പൊ ചിന്തൻ ശിബിരത്തിൽ താങ്കൾ അതിന്റെ പേപ്പർ അവതരിപ്പിക്കുന്നുണ്ട്? ഞാനല്ല, നമ്മുടെ ശ്രീ ബെന്നി മേനൻ അംഗമായിട്ടുള്ള കമ്മിറ്റിയിൽ ഞാനും ഉണ്ട്. അതിന്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കാരണം നമ്മൾ സാധാരണ വിചാരിച്ചതിനേക്കാളും പതിന്മടങ്ങ് ഇരട്ടി പ്രശ്നത്തിലാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുള്ളത്. നിൽക്കാൻ പറ്റാത്ത, നമ്മളൊരു സ്റ്റേറ്റ് ആയതുകൊണ്ടും ഒരു ഫെഡറൽ സംവിധാനത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ഒക്കെ ഉള്ളത് കൊണ്ടും ഈ ശ്രീലങ്ക പോലത്തെ ക്രൈസിസ് നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷെ സ്റ്റാൻഡലോണായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഭീകരമായിട്ടുള്ള സാമ്പത്തിക നഷ്ടത്തിൽ കെ എസ് ആർ ടി സി, ഇപ്പം നമ്മുടെ അരുവിക്കര നിയോജകമണ്ഡലത്തിൽ 4 ഡിപ്പോ ഉണ്ടായിരുന്നു. ഞാൻ അരുവിക്കര ഉദാഹരണം പറയുകയാണ്, അവിടെ വിതുരയിൽ ഡിപ്പോ ഉണ്ടായിരുന്നു, ആദിവാസി മേഖലയിലെ ആളുകൾക്ക് എല്ലാം. ആര്യനാട് ഡിപ്പോ ഉണ്ടായിരുന്നു, അവിടെ വെള്ളനാട് ഡിപ്പോ ഉണ്ട്, അരുവിക്കരയുടെ ഒരു മതിലപ്പുറത്തുള്ള കാട്ടാക്കട, 4 ഡിപ്പോ ഉണ്ടായിരുന്ന നിയോജകമണ്ഡലത്തിൽ. ഡിപ്പോയുടെ ഗുണം എന്താണ്? ഒരു റൂട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഒരാൾക്ക് പോയി പറയാം, എ ടി ഒയെ കാണാം, ഉദ്യോഗസ്ഥനെ കാണാം. ആ 4 ഡിപ്പോയും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ തൊഴിലുടെ തീരുമാനത്തിന് ഭാരമായി തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഡിപ്പോയും അടച്ചു. 4 ഡിപ്പോ ഉണ്ടായിരുന്ന ഒരു നിയോജകമണ്ഡലത്തിൽ ഇന്ന് 4 ഡിപ്പോയും പൂട്ടി. കെ എസ് ആർ ടി സി ശമ്പളം കൊടുക്കുന്നില്ല. കെ എസ് സി ബിയുടെ അവസ്ഥ അറിയാം. വാട്ടർ അതോറിറ്റിയിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിൽ കുഴികൾ അടയ്ക്കാൻ പണമില്ല. ഇവിടെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുവാനുള്ള പണമില്ല. ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല. ഞാൻ ഇന്നലെ ഒരു സി പി എമ്മിൻ്റെ മെമ്പറായിട്ട് സംസാരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ച മെമ്പറെ, സാധാരണ ഒരു മെമ്പർക്ക് ഒരു വർഷം ഒരു 800,000 രൂപയുടെ ഫണ്ടൊക്കെ കിട്ടും. പഞ്ചായത്തുകൾക്ക് ഒരു മെമ്പർക്ക് 300,000 രൂപയുടെ ഫണ്ടാണ് കിട്ടുന്നത്. ഒരു വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നില്ല. കിഫ്ബിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ഇത് കേരളത്തിന് തനതായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. 10-15 ലക്ഷത്തിൽ കൂടുതൽ പ്രവാസികൾ തിരികെ വന്നിരിക്കുകയാണ്. അവർക്കൊരു ജീവിത ഉപാധിയില്ല. അപ്പോൾ ക്രിയാത്മകമായിട്ട് ഈ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ചെയ്തിട്ടില്ല. പ്രളയത്തിൻ്റെയും ഓഖിയുടെയും കോവിഡിൻ്റെയും പറഞ്ഞ കാര്യങ്ങൾ, വലിയൊരു പ്രൊട്ടക്ഷൻ ഒന്നാം പിണറായി സർക്കാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രൊട്ടക്ഷൻ ഒന്നും ഇപ്പോഴില്ല. ഒന്നും നടക്കുന്നില്ല, ഒരു വകുപ്പിലും ഒന്നും നടക്കുന്നില്ല. പക്ഷെ തിരിച്ചൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പൊ താങ്കൾ പറഞ്ഞ വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ, നിയമസഭ നടക്കുമ്പോൾ പോലും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ സ്വർണ്ണക്കടത്തും സ്വപ്ന സുരേഷുമാണ് അല്ലേ രാഷ്ട്രീയക്കാർ മൊത്തത്തിൽ കക്ഷിഭേദമന്യേ ചർച്ച ചെയ്യുന്നത്? അത് ആ കാര്യങ്ങൾ കൂടുതൽ മാധ്യമങ്ങൾ ക്യാരി ചെയ്യുന്നതുകൊണ്ടാണ്. ലാസ്റ്റ് ഒരാഴ്ചത്തെ അടിയന്തര പ്രമേയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സാമ്പത്തിക രംഗത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. കെ എസ് ആർ ടി സി വിഷയത്തിൽ ചർച്ച നടന്നു. കെ എസ് ഇബിയുടെ വിഷയത്തിൽ അടിയന്തര പ്രമേയം നടന്നു. റോഡുകളുടെ കുഴികളുടെ വിഷയത്തിൽ അടിയന്തര പ്രമേയം നടന്നു. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ പൊതുജനത്തിന് കാണാനും കേൾക്കാനും നിങ്ങൾക്ക് കാണിക്കുവാനും ഇഷ്ടം ഇത്തരത്തിലുള്ള സ്പൈസി കാര്യങ്ങളാണ്. പക്ഷേ ഇത് വിഷയം ജന ഇത് വലിയൊരു ഒന്നാം പിണറായി സർക്കാരിനെ പോലെ അല്ല. രണ്ടാം പിണറായി സർക്കാർ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ, വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ആഭ്യന്തര വകുപ്പ് തന്നെ. ആഭ്യന്തര വകുപ്പ് തന്നെ ഒരു എന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ രാജിവെപ്പിക്കേണ്ട അവസ്ഥയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്തരത്തിലുള്ള ഈ സ്റ്റേറ്റിൽ ഒന്നും നടക്കുന്നില്ല. തകർന്നിരിക്കുകയാണ്. ത്രിതല പഞ്ചായത്തുകൾ തകർന്നിരിക്കുകയാണ്. ലൈഫ് പദ്ധതിയുടെ പേരിൽ വീടുകൾ ലിസ്റ്റ് കൊടുക്കുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല. സാധനങ്ങളുടെ വിലക്കയറ്റം, ഇതൊക്കെ ആളുകൾ നേരിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അല്ല, ഇപ്പൊ ഈ സ്വർണ്ണക്കടത്ത് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി യൂത്ത് കോൺഗ്രസിന്റെ സമരം എന്തായിരിക്കും? തീർച്ചയായിട്ടും സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, തുടർ സമരങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ ഏറ്റവും വേണ്ടപ്പെട്ടിരുന്ന സ്പേസ് പാർക്ക് ഉണ്ടായിരുന്ന ആ വ്യക്തി തന്നെയാണല്ലോ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. പല കാര്യങ്ങളും പറയുമെന്ന് പറയുന്നു. അതിൻ്റെ ഒന്നും ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ദർ ഇസ് സംതിങ് ഫിഷി എന്നുള്ള കാര്യത്തിൽ, എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് പണ്ട് ഹാംലെറ്റ് പറഞ്ഞതുപോലെ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുള്ള കാര്യം കേരളത്തിൽ പൊതുസമൂഹത്തിന് ഇപ്പോൾ ഉറപ്പാണ്. അല്ല, എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിന് അടിസ്ഥാനമിട്ടത് മുഴുവൻ ഇ ഡിയുടെ അന്വേഷണങ്ങളാണ്. ഇ ഡിയുടെ കാര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് തന്നെ അതിനോട് ഒരു കമൻ്റ് അടിക്കുകയും മുഖ്യമന്ത്രി അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലാക്കിയല്ലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവായ സോണിയാഗാന്ധിയെ 2 മണിക്കൂറിലധികം വിളിച്ച് ഇ ഡി ചോദ്യം ചെയ്യുന്നു, വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. അന്നേരം ബി ജെ പി ഇതര ഗവൺമെൻറ്റുകളോടും രാഷ്ട്രീയ പാർട്ടികളോടും ഇത്തരം ഏജൻസീസിനെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടി നടത്തുന്ന നീക്കത്തിൻ്റെ ഭാഗമാണിതെന്ന് ഇവിടുത്തെ ഭരണപക്ഷം പറയുന്നുണ്ട്. അത് ആ വാദത്തെ എങ്ങനെ കണ്ടിരിക്കും? ഇ ഡി ഡെഫിനറ്റ്ലി സെൻട്രൽ ഏജൻസീസിനെ പൊളിറ്റിക്കലായിട്ട് അവർ ഉപയോഗിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ അത് ഇതും അങ്ങനെയാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പോൾ മാത്യു കൊളനാടൻ ഉന്നയിച്ച മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അത് ഇ ഡി പറഞ്ഞതാണ്. മുഖ്യമന്ത്രി നിയമസഭയിൽ ഇല്ലാന്ന് പറഞ്ഞൊരു കാര്യം അദ്ദേഹം പൊളിച്ചടുക്കി. അതിന് മറുപടിയോടെ അത് ഇ ഡി പറഞ്ഞതാണോ എൻഐഎ പറഞ്ഞതാണോ അതിലെന്തുകൊണ്ട്? പക്ഷെ ഒന്നും പറയുന്നില്ല, ചില കാര്യങ്ങൾ മാറ്റിവെക്കാൻ നോക്കുന്നു. അതേപോലെ തന്നെ ഈ പറഞ്ഞ വ്യക്തിയെ ഇവിടെ പോസ്റ്റ് ചെയ്തത് ഇ ഡിയോ കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ ആണോ? ഈ പറഞ്ഞ വ്യക്തി തന്നെയല്ലേ എല്ലാം തിരിച്ചും മറിച്ചും പറയുന്നത്? ഈ വ്യക്തി പറയുന്നു, ഞാൻ ഇത്ര സമയം മുഖ്യമന്ത്രിയുടെ ഭവനത്തിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഒരു ആരോപണമാണ്.
ആരോപണം അല്ല എന്ന് സർക്കാർ തെളിയിക്കുന്നില്ല. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അങ്ങനെ പോയിട്ടില്ല. അതാ ഇതാണ് ഇന്ന ദിവസങ്ങളിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ സി സി ടി വി റെക്കോർഡ്സ് അല്ലെങ്കിൽ കോൾ റെക്കോർഡ്സ് അല്ലെങ്കിൽ ആ ദിവസത്തെ വിസിറ്റർ രജിസ്റ്റർ ഇതാണ്. അതുകൊണ്ട് ഈ ആരോപണത്തെ ഞാൻ ഖണ്ഡിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഈ ആരോപണങ്ങളെ ആരും ഖണ്ഡിക്കുന്നില്ല, വിഷയങ്ങൾ മാറ്റുകയാണ്. അതുകൊണ്ടാണ് പൊതുജനത്തിന് ഇപ്പോൾ കൂടുതൽ സംശയമുള്ളത്. ഒരു ഭാഗത്ത് സ്വപ്ന സുരേഷ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് സരിത എസ് നായരും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവരുടെയൊക്കെ ഇടയിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ ഇവരുടെയൊക്കെ വിവാദങ്ങളിൽ പെട്ട് എന്താ പറയുന്നത്, അതെല്ലാം പെട്ട് ആ പ്രതിസന്ധി മുങ്ങുന്ന രീതിയിൽ വേണമെങ്കിൽ ജനം ചിന്തിക്കത്തില്ല. അത്തരത്തിലുള്ള ഈ സെൻസേഷണൽ ഗോസിപ്പ് രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ നമ്മുടെ പ്രശ്നം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആ വനിത പറയുന്ന വ്യക്തി പറയുന്ന വിഷയങ്ങൾക്ക് ഞാൻ ഇന്ന ദിവസം അവിടെ പോയെന്ന് പറയുന്നതിന് പോയിട്ടില്ല എന്നുള്ള ആധികാരികമായി സർക്കാർ തെളിയിക്കുന്നു. അവർ കൺവിൻസിംഗ് ആയി പറയുന്നു എന്നല്ലേ, സർക്കാർ കൺവിൻസിംഗ് ആയി മറുപടി പറയുന്നില്ല. അതാണ് പ്രശ്നം. അപ്പൊ ആ വിഷയത്തിൽ പൂർണ്ണമായി സ്വപ്ന സുരേഷിനെ അംഗീകരിച്ചോ എൻഡോർസ് ചെയ്തുകൊണ്ടല്ല കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് പോകുന്നത്. പക്ഷെ ആ വിഷയങ്ങളിൽ സർക്കാർ മറുപടി പറയുന്നില്ല. ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നതിന് സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇപ്പൊ ഈ ഒരു വിമാന വിവാദം താങ്കളുടെ രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ അത് എന്തോ പ്രതിപക്ഷം, അതായത് സി പി എമ്മിലെ മറ്റുമൊക്കെ ഈ സൈബർ സഖാക്കൾ എന്ന് പറയുന്ന വിഭാഗക്കാർ താങ്കളെ ഒരുപാട് ട്രോൾ ചെയ്യുന്നുണ്ട്, എവിടെ ഉറങ്ങിക്കിടന്നിരുന്ന ആളിനെ പൊക്കിക്കൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞു. അത് അത്തരം കമൻറ്റുകളെ എങ്ങനെ കാണുന്നു? ഞാൻ ഈ വലിയ ഒരു മാധ്യമ ശ്രദ്ധയിലും സോഷ്യൽ മീഡിയ ഇതിലും അഭിരമിക്കുന്ന ആളല്ല. രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലോങ് ഗെയിം. ഞാൻ വന്നൊരു സാഹചര്യം അറിയാം, രണ്ട് പ്രാവശ്യം വിജയിച്ചു, മൂന്നാമത്തെ പ്രാവശ്യം ചില പ്രത്യേക കാരണങ്ങളാൽ വിജയിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ വളരെ സ്ട്രോങ് ആയി രാഷ്ട്രീയ പ്രവർത്തനം തിരുവനന്തപുരം ജില്ലയിലും അരുവിക്കരയിലും പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്ന രീതിയിൽ ഇലക്ഷന് പരാജയം സംഭവിച്ചതിന് ശേഷം വളരെ ആക്റ്റീവായിട്ട് കേരളത്തിൽ എല്ലായിടത്തും പോകുന്ന ഒരാളാണ്. അത്യാവശ്യം ചാനൽ ചർച്ചകൾക്കൊക്കെ പോകുന്നു. അപ്പോൾ ഇത് ഈ സോഷ്യൽ മീഡിയ പറയുന്ന ആളുകൾക്ക് എന്തും പറയാം, പക്ഷെ ഇതൊരു ലോങ് ഇന്നിങ്സ് ആണ്, ഇതൊരു ലോങ് ഗെയിമാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ പോകുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ താങ്കൾ ഇപ്പോൾ അറസ്റ്റിലായപ്പോൾ സംസ്ഥാനത്തുടനീളം വൻ പ്രതിഷേധമാണ് ഉണ്ടായത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ താങ്കൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ ജനറൽ ആശുപത്രിയെ കൊണ്ടുവരുമ്പോഴും എല്ലാം ആ ഒരു പിന്തുണയിൽ ഒരു ഒരു ഉത്കണ്ഠകളും ഇതിൻ്റെ ഭാഗം അല്ലേ? അത് ശബരിനാഥന് കിട്ടിയ പിന്തുണയേക്കാൾ കൂടുതൽ ഒരു വിഷയത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ, ഒരു കോൺഗ്രസ്സുകാരനെ, ഒരു യുവാവിനെ അകാരണമായി പീഡിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു നീതി നിഷേധത്തിന് അത് എൻ്റെ വിജയമായിട്ടോ പ്രത്യേകതയായിട്ടോ കാണുന്നില്ല. ഇതിലൊരു നീതി നിഷേധം ജനങ്ങളെല്ലാം കണ്ടു. ആ നീതി നിഷേധത്തിനോടൊപ്പം സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ്സായിരുന്നു. ഇത് ഞാൻ പറഞ്ഞതുപോലെ പഴയ പോലെയല്ല, കോൺഗ്രസ്സിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താഴെത്തട്ടിൽ പ്രത്യേകിച്ച് തൃക്കാക്കര ഇലക്ഷന് ശേഷം വളരെ അഗ്രസീവായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ അടിമാലിയിലും അല്ലെങ്കിൽ ഇവിടെ കാസർഗോഡിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലും മഞ്ചേശ്വരത്തും പാറശാലയിലും വെള്ളറടയിലും അല്ലെങ്കിൽ അങ്ങ് സീതത്തോടും ഒക്കെ സമരങ്ങൾ നടക്കുന്നത്. അത് പാർട്ടി എനിക്കത് വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ അത് എൻ്റെ എൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഒരിക്കലും. പാർട്ടിയോടൊപ്പം ആത്യന്തികമായി പാർട്ടിയായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ആ പാർട്ടിയോ എന്നോടൊപ്പം നിന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടെയാണ് ഞാൻ കാണുന്നത്. കോടതിയിലുള്ള വിശ്വാസവും കൂടി, കോടതിയിലുള്ള വിശ്വാസം എന്നും കോടതിയിൽ വിശ്വാസം എന്തിനാ, പോലീസിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പോലീസിനെയിട്ട് ഇങ്ങോട്ട് ചാട് അങ്ങോട്ട് ചാടെന്ന് പറയിപ്പിക്കുന്ന സംവിധാനത്തിനെതിരാണ് ഞാൻ നിൽക്കുന്നത്. പോലീസിൽ വളരെ കോമ്പീറ്റന്റ് ആണ് കേരള പോലീസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അവരെ കൊണ്ട് ഇങ്ങനെ തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നതും അവരെ കൊണ്ട് ഈ എന്താ പറയുക പാവകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നൃത്തം ചെയ്യിപ്പിക്കുന്നതുമാണ് തെറ്റ്. അത് സർക്കാരാണ് ചെയ്യുന്നത്. ഈ കേസിന്റെ തുടർ നടപടികളിൽ ഉൾക്കണ്ടതുണ്ടോ? ഉൾക്കണ്ടത് കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതിനകത്ത് ഒരു പ്രതിഷേധം, അത് എന്റെ വാട്സാപ്പ് ചാറ്റ് പോലും പറയുന്നതാണ്, മുഖ്യമന്ത്രി ട്രിവാൻഡ്രത്തേക്ക് പോകുന്നുണ്ട്. ആ ഫസ്റ്റ് ലൈൻ ഞാൻ പറഞ്ഞ കാര്യം അത് പറയുമ്പോൾ തന്നെ എല്ലാ ചാനലിലും പറയുകയാണ്, മുഖ്യമന്ത്രി വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞ ആൾക്കാർ അറിഞ്ഞ ആ ഗ്രൂപ്പിൽ അറിഞ്ഞതല്ല, ചാനലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നമുക്കൊരു പ്രൊട്ടസ്റ്റ് ചെയ്താലോ, അതിലെന്താ പ്രൊട്ടസ്റ്റ് ചെയ്താലോ? ആറ് തവണ ആ ദിവസം അത് താങ്കൾ അവരെയൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസ്. ആറ് തവണ ഒരു ദിവസം ഫർസിൻ മജീദ് യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റാണ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. അദ്ദേഹം ആ ഫ്ലൈറ്റിൽ പോകുന്നു, ഒരു സമരം യൂത്ത് കോൺഗ്രസ് എന്ന സംഘടന നടക്കുകയാണ്. ഫർസിൻ മജീദ് ഒരു തീവ്രവാദിയോ അല്ലെങ്കിൽ ഇവിടെ പരോൾ ലംഘിച്ചുകൊണ്ട് കറങ്ങി നടക്കുന്ന ഒരാളോ അല്ല ഫർസിൻ മജീദിനെ. ആറ് തവണയല്ല, ഒരു 6000 തവണ ഒരു ദിവസം വിളിക്കാനുള്ള ഭരണഘടനാ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയും അംബേദ്കർ നൽകിയിട്ടുണ്ട്, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ. അല്ലേ, ഈ നാട്ടിൽ ആരെയും ഫോൺ വിളിക്കാൻ വന്നതിന് കുഴപ്പമൊന്നും അല്ല. ഫോൺ വിളിക്കുന്നത് ഇതൊരിപ്പോ ഒരു വേറെ ക്രൈമായിട്ട് മാറുകയാണല്ലോ. ഫോൺ വിളിച്ച് രണ്ട് യുവാക്കൾ പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞു, ആ അത് ഒരു ക്രൈമായിട്ട് സർക്കാർ കാണുന്നു. അതിന് ഫോൺ വിളിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഒരു ക്രൈമായിട്ട് കാണുന്നു. ക്രൈം കേസ് എന്താണോ അതിനുള്ള
ക്രൈം നേരിടാൻ ഞാൻ തയ്യാറാണ്. ഇല്ലാത്ത 307 കൂടിയ വകുപ്പുകളും നേരിടാൻ അത് ലീഗലായിട്ട് തന്നെ നമ്മൾ പാർട്ടിയും പോവും, യൂത്ത് കോൺഗ്രസും പോവും, ജനങ്ങളും അതിനോടൊപ്പം ഉണ്ട്. ഇപ്പൊ അറസ്റ്റിലായപ്പോൾ അമ്മയും ഭാര്യയും ഒക്കെ എന്ത് പറഞ്ഞു? ഇല്ല, അതൊക്കെ എല്ലാവർക്കും അറസ്റ്റിലായി എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇത് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ്. ഈ ഒരു പൊളിറ്റിക്കൽ ദിവ്യക്കും സംസ്കാരത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗമായ, പിന്നെ ഇതിന്റെ ഒരു നമ്മളകത്തിരിക്കില്ലേ, ഇത്രയും വലിയൊരു വാർത്തയാകുന്നു, ഇത് 24 hours ചാനൽ എല്ലാ ആളുകളും കാണുന്നു എന്ന് ഞാൻ ആദ്യം ഈ എന്താ പറയുക ഹോസ്പിറ്റലിൽ എത്തുന്നതുവരെ അറിഞ്ഞില്ലായിരുന്നു. അവരിതൊക്കെ വളരെ ബോൾഡായിട്ട്, അവർക്ക് സത്യാവസ്ഥ അറിയാമല്ലോ, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണുകയാണ്. പിന്നെ ഈ ദിവ്യ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് ഉള്ള ചില, അത് കുഴപ്പമില്ല, പുള്ളിക്കാരി കളക്ടറേറ്റ് ഓഫീസിൽ ഇരുന്ന് ഫയൽ ഒപ്പിടുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, പക്ഷേ ഇതൊരു ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ സാധനമാണെങ്കിലും ആ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഞാനും ദിവ്യയും സർക്കാർ നൽകുന്നു, ഞാനത് നിഷേധിക്കുന്നില്ല. നേരത്തെ താങ്കൾ അത് പറഞ്ഞിട്ടുണ്ട്, അതുമാണ്. അതുമല്ല, സർക്കാരും ആ ഒരു മെച്യൂറിറ്റി കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ രാഷ്ട്രീയപരമായി എതിർക്കുന്നത് കൊണ്ട് ഇങ്ങനെ വലിയ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, അതിലും ചില തുത്തുകുത്തുകൾ ഉണ്ടെങ്കിലും സംഘടിതമായിട്ട് അങ്ങനെ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഓഫീസർ, അതെ അതെ, അതിപ്പം ശബരിനാഥന്റെ ഭാര്യ ആയതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തീവ്ര നടപടികളും ഉണ്ടാകുന്നില്ല. വളരെ കോഡിയലായിട്ട് അഡ്മിനിസ്ട്രേഷൻ സർക്കാരും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് വളരെ നന്നായിട്ടാണ് പോകുന്നത്, ഒരു ദുമുഖം വരുന്ന രണ്ട് മുഖമായിട്ടാണ് അത് പോകുന്നത്. അപ്പോൾ ധീരമായി മുന്നോട്ട് പോകുക, എല്ലാ ആശംസകളും. താങ്ക് യു.